SUN NXT ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ജീവിതത്തിൽ നിന്നും ഒരാളെയോ ഒരു കുടുംബത്തെയോ എന്നേക്കുമായി പറിച്ചു മാറ്റണമെന്നുണ്ടെങ്കിൽ ഊരാളിക്കാവിലെ ബന്ധഛേദ പൂജ ചെയ്താൽ മതി. പൂജിച്ചൊരു കുമ്പളങ്ങ പൂജ നടത്തുന്ന ആള് വെട്ടിമുറിക്കും. എനിക്ക് അവിടെ പോയി ആ പൂജ നടത്തണം. സാറിനെ ഞാൻ അങ്ങോട്ട്. ഗൗതം, ഗൗതം, ഡ്രൈവർ എന്തിനാ സാറെ വിളിക്കുന്നത്? പരിചയമില്ലാത്ത റൂട്ടല്ലേ, കാറ് ഗൗതം ഓടിച്ചോളും. ഫോർ വീൽ ജീപ്പ് മാത്രം പോണ വഴിയാ സാറേ അത്. പിന്നെ ഉള്ള നടപ്പാതയില് കാറിന് പോകുന്ന വിധിയില്ല. പിന്നിപ്പോ എന്ത് ചെയ്യും? നമുക്ക് ബൈക്കിൽ പോവാ സാറേ. ഞാൻ ഓടിച്ചോളാം. രണ്ടാളും കൂടി എങ്ങോട്ടാ യാത്ര? ഊരിയൂറ്റലാണോ? അതെ, ഞാൻ നമ്മുടെ ഊരാളിക്കാവിലെ ബന്ധഛേദ പൂജയെ കുറിച്ച് സാറിനോട് പറഞ്ഞു. അപ്പോ കുമ്പളങ്ങി വിട്ടുന്ന കാഴ്ച സാറിനൊന്ന് കാണണം. എന്തായാലും ഒന്ന് കൊണ്ടുപോയിട്ട് വരാം. സാർ അവിടെ പോകുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചടങ്ങ് നടക്കുന്ന സമയമാണെങ്കിൽ ആ ഭാഗത്തേക്ക് പോകാതിരിക്കുന്നേ നല്ലത്. അത് കാണുന്നത് പോലും പാവമാണെന്നാണ് കാണിക്കാരുടെ വിശ്വാസം. പലർക്കും പല പണിയും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ സാറിനറിയാം. താൻ അകത്ത് പോയി തന്റെ പണി വരെ ഒന്ന് ചെയ്യാനുണ്ടോ സാറ് കയറിയാട്ടെ. നേരത്തെ മൂടിക്കെട്ടിയിരുന്ന മുഖം ഇപ്പതേ റോസാപ്പൂ പോലെ വിടർന്നു. ഗൗതം എന്റെ കൂടെ ഉള്ളപ്പോ അതെപ്പോഴും അങ്ങനെ. എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ വർത്തമാനം പറഞ്ഞു പറഞ്ഞ് മായച്ചു കളയാൻ ഇയാൾക്കൊരു പ്രത്യേക കഴിവ. ഈ പുഴയ്ക്ക് എത്ര ആഴം കാണും നോക്കട്ടെ, പറയാം. മീര ഒരു കാര്യം ചോദിച്ചാ ഞാൻ അതിന്റെ ഉത്തരം തരാതിരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഗൗതം അറിയാത്ത സ്ഥലമാ, വെറുതെ തമാശ കളിക്കണ്ട. കുഴപ്പമില്ല ഗൗതം, വേണ്ട, ഇങ്ങോട്ട് കയറി വരുന്നുണ്ടോ? അപ്പോ എന്നോട് സ്നേഹമുണ്ട്? ഏയ് മീര, പിണങ്ങല്ലേ,
I'm sorry. മനുഷ്യൻ പേടിച്ചു അറിയോ? I'm sorry. ഇനി മേലെ ഇങ്ങനെ പേടിപ്പിക്കുന്ന ഒരു തമാശകൾ ഒപ്പിച്ച പിന്നെ ഞാൻ നിങ്ങളുടെ മുഖത്ത് പോലും നോക്കില്ല. സോറി പറഞ്ഞില്ലേടോ. ഇനി പിണക്കം മാറ്റി ഒന്ന് ചിരിച്ചേ. ചിരിച്ചിട്ടേ വിടൂ. മീര, എത്ര നാളായി ചുറ്റിക്കളി തുടങ്ങിട്ട്? അയ്യോ മുത്തശ്ശി, നീ മിണ്ടിപ്പോരുത്. ഞാൻ നിന്നോടല്ല, എന്റെ കൊച്ചുമോളോടാ ചോദിച്ചത്. മുത്തശ്ശി, അതിന് ഞങ്ങള് തമ്മിൽ നിങ്ങള് തമ്മിൽ എന്താണെന്ന് ഞാൻ കണ്ട കാഴ്ചയിൽ നിന്ന് എനിക്ക് വ്യക്തമായി കഴിഞ്ഞു. അതുകൊണ്ട് വെറുതെ നുണ പറയാൻ നിൽക്കണ്ട. നീ നിന്റെ അമ്മയുടെ വഴിക്കാവൂന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല മീര. അയ്യോ ഇല്ല മുത്തശ്ശി, അങ്ങനെയൊന്നുമില്ല. എന്നെ വിശ്വസിക്ക്, ഞങ്ങള് തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല.